എല്ലാ മനുഷ്യർക്കും തന്നെ നല്ല കുറേ വിനോദങ്ങളുണ്ട്. ഒരു പക്ഷേ അവൻ്റെ മനുഷ്യത്വം തന്നെ നിലനിർത്തുന്നു ഈ ഒരു വിനോദോപാധികൾക്കുണ്ട്. സിനിമ കാണുക, പടം വരയ്ക്കുക, മ്യൂസിക് കേൾക്കുക, ഒപ്പം തന്നെ പൂന്തോട്ടം പരിപാലിക്കുക, അങ്ങനെ കുറേ അധികം നല്ല നല്ല ക്വാളിറ്റീസ് മനുഷ്യരുണ്ട്. അപ്പം ഇത് കുറേ കാലങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് തിരക്കുകൾക്കുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിച്ചത് സത്യം പറഞ്ഞാൽ കൊറോണ കാലം. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ ഒരു നല്ല കാലഘട്ടം എന്ന് പറയാം. കാരണം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ശരിക്കും അങ്ങനെ കുറേ അധികം ആളുകൾ കൈവച്ചൊരു മേഖലയാണ് കാർഷിക മേഖല. കാരണം അവരൊക്കെ ശരിക്കും ആഗ്രഹം, എല്ലാവർക്കും തന്നെ കൃഷി ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമാണ്. കാരണം മനുഷ്യനും കാർഷിക മേഖലയും കൃഷിഭൂമികളുമായിട്ട് അത്രയും ഒരു കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് കൃഷി ചെയ്യണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ച് വെക്കണമെന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതും സാധിച്ചത് ഈ ഒരു കൊറോണ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് തുടങ്ങി ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങിയത്, കുറേയധികം നല്ല നല്ല കളക്ഷൻസ് പലയിടത്തു നിന്ന് ശേഖരിച്ചിട്ട് നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും വീട്ടും മറ്റും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പൂന്തോട്ടമാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടുന്നത്. ഏകദേശം 80-85 ഇനം 10 മണി ചെടികൾ തൻ്റെ വീട്ടിൽ വളർത്തി, അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കർഷകൻ, ഒരു യുവ കർഷകനാണ് അദ്ദേഹം. എനിക്ക് തന്നെ ഈ ഒരു 80-85 എന്നുള്ള ഒരു വെറൈറ്റി, അത് അങ്ങനെ ഇടുക്കിയിലധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് പുള്ളി ഇത് ഇത് ചെയ്യുന്നത്. അപ്പം ഒത്തിരി പേര് അറിഞ്ഞു കേട്ട് ഇപ്പോൾ വന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് തണ്ടും ഇതൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഭംഗിയാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ അശ്വ. പത്ത് മണിച്ചെടികൾ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയുടെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നത് രാവിലെ 10 മണിയോടെയാണ്. സൂര്യൻ്റെ കിരണങ്ങൾക്ക് ശക്തി പ്രാപിച്ച് തുടങ്ങുമ്പോൾ പിന്നീട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ പൂക്കൾക്ക് ആയുസുള്ളൂ. ആ സമയം കൊണ്ട് ഭൂമിക്ക് ഇവ നൽകുന്നത് കാഴ്ചയുടെ ഒരു വസന്തമാണ്. തേനീച്ചകൾക്ക് ഭക്ഷണം, പത്ത് മണിച്ചെടികളുടെ ഈ സുന്ദര കാഴ്ചയാണ് ഇരട്ടയാറുകാരൻ ക്ലിൻഡു എന്ന ചെറുപ്പക്കാരന് കൂടുതൽ നിറങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് പ്രേരണ നൽകിയത്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുൻപ് ലോക്ക്ഡൗൺ സമയത്താണ് ക്ലിൻഡു ഒരു 10 മണിച്ചെടിയുടെ ആദ്യ തണ്ട് ഈ മുറ്റത്ത് നടുന്നത്. പിന്നീട് നിറങ്ങളുടെ ഈ ലോകത്തേക്ക് ക്ലിൻഡു ഇറങ്ങി. അങ്ങനെ 80 ദിനം 10 മണിച്ചെടികൾ ഇരട്ടയാറിലെ ഈ വീട്ടുമുറ്റത്ത് എത്തി. ഈ 80 ദിനങ്ങളിൽ സാധാരണ ചെടി പ്രേമികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഇനങ്ങൾ വരെ ഉണ്ടായിരുന്നു. നിറങ്ങളിലെ വ്യത്യാസം, പൂക്കളുടെ വലുപ്പം, ഇതളുകളുടെ വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ഈ 80 ദിനങ്ങളിലെ വ്യത്യസ്തതകൾ. പോർട്ടുലാക്ക സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു പൂച്ചെടിയാണ് 10 മണിച്ചെടി. കാണാനുള്ള അഴകും സൗന്ദര്യവും ഒക്കെ കൊണ്ട് പല വിദേശ രാജ്യങ്ങളുടെയും ഗാർഡനുകളിൽ ഇവ ഒരു നിത്യ കാഴ്ചയായി. പിന്നീട് കേരളത്തിലേക്കും എത്തി. നിറങ്ങളിലെ കൗതുകവും
ഗാർഡനുകൾ അലങ്കരിക്കലും ഒക്കെ കൊണ്ട് ആവശ്യക്കാരും പത്തുമണിച്ചെടിക്ക് ഏറി. അങ്ങനെ പലർക്കും ഇതൊരു നല്ല വരുമാന മാർഗമായി. ക്ലിൻഡുവും ഇപ്പോൾ ഈ പാതയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കർഷകൻ ഇദ്ദേഹമാണ്, ഇരട്ടയാറുകാരനാണ്, ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിൻഡു അല്ല, ഓക്കെ, ക്ലിൻഡു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 80 variety പത്തുമണി ചെടികൾ ഇദ്ദേഹം ഇവിടെ ഒരു പൂന്തോട്ടം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 80 variety എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും എന്താ ഇത്രയും കളറുകളുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും എങ്ങനെയാണ് ഇതിന് 80 variety ഉണ്ടാകുക? 80 colors തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ഏകദേശം അത് ഒത്തിരി ഇതിനേക്കാൾ കൂടുതൽ ഒത്തിരി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് ഈ പത്തുമണി ചെടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചാൽ, ഈ ശരിക്കും ഇത് ആദ്യമേ തന്നെ നമുക്ക് തുടങ്ങി പത്തുമണി ചെടികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ 80 variety എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 80 variety തന്നിട്ടുണ്ടെങ്കിൽ വിവിധ മോഡൽസ് ഉണ്ട്. അപ്പം അതിനകത്ത് തന്നെ ടൈഗർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, പിന്നെ ജംബോ എന്ന് പറയുന്നൊരു മോഡലുണ്ട്, പിന്നെ റോയൽ മജാന്ത എന്ന് പറയുന്ന ഒരു റോയൽ മജാന്ത എന്ന് പറയും, അങ്ങനെ ഒരു മോഡലുണ്ട്, പിന്നെ സിൻഡ്രല്ല എന്ന് പറയുന്നൊരു മോഡലുണ്ട്, പിന്നെ പെർസലൈൻ എന്ന് പറയുന്ന പെർസലൈൻ പെർട്ടിലാക്ക എന്നൊക്കെ പറയുന്നത് അത് സിംഗിൾ ഷെയ്ഡ് പെറ്റൽസ് വരുന്നുണ്ട്, ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഡബിൾ കളറുകൾ വരുന്നുണ്ട്. ശരിക്കും ഈ 80 variety എന്ന് പറയുമ്പോൾ ഈ കളറുകളിലുള്ള ഇതാണോ അതോ ഈ എതളുകളുടെ വ്യത്യാസം, ചെടികളുടെ വ്യത്യാസം? കളറിലും വ്യത്യാസമുണ്ട്, എതളുകളിലും വ്യത്യാസമുണ്ട്. അപ്പം ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞ മോഡലൊക്കെ പല മോഡലും ആ മോഡൽ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് നമ്മൾ ഈ 80 variety. ശരിക്കും നമ്മൾ ഈ പത്തുമണി ചെടികൾ ഈ പത്തുമണി ചെടികൾ എന്ന് പറയാനുള്ള കാരണം, പത്തുമണി ചെടി എന്ന് പറയാൻ കാരണം സാധാരണ ഇത് 9 to 10 ആ ടൈമോട് കൂടിയാണ് ഇത് വിരിയുന്നത്. അതുകൊണ്ടാണ് അതിനുശേഷം പിന്നീട് പൂക്കൾ നഷ്ടപ്പെട്ടു പോകും. പൂക്കൾ വെയിൽ ഒത്തിരി കൂടുതലാണെങ്കിലും നഷ്ടപ്പെടും, അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ വിരിഞ്ഞു വരും. ആ പൂക്കൾ തന്നെ വിരിഞ്ഞു വരും. ഈ വിരിയുന്ന പൂ വാടിയിട്ടുണ്ടെങ്കിലും അതിന് അരിയുണ്ട്, അത് നേരത്തെ വീണ്ടുണ്ടെങ്കിൽ അത് വീണ്ടും കിളുത്ത് പുതിയ വിത്തായിട്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ എത്ര എന്തര കളറുകൾ അല്ലെങ്കിൽ എത്ര വെറൈറ്റി മാത്രം? കേരളത്തിൽ 200+ വെറൈറ്റികൾ ഉണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് 150 ഇപ്പോൾ ഉള്ളൂ. പല ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ആദ്യം 5 varieties ആണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു കൗതുകം തോന്നി, ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടപ്പം നമുക്ക് ഇത് ചെയ്ത് കൂടെ മേലായിക്കില്ല എന്ന് ഓർത്ത് പല വെറൈറ്റി കളക്ട് ചെയ്ത് നമ്മൾ ഇത്ര ആക്കിയെടുത്തതാണ്. ഇത് എത്ര നാളുണ്ട് ഇത്ര ഇത്ര? ഇപ്പം കഴിഞ്ഞ ലോക്ക്ഡൌണിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ ഒരു വർഷത്തോളം ഏകദേശം മാറ്റം ലോക്ക്ഡൌണിൽ ഇവിടെ വീട്ടിൽ എല്ലാവരും വെറുതെ ഇരുന്നപ്പം എല്ലാവരും അമ്മയും ചേച്ചിയും ഫാദറും എല്ലാവരും കൂടി ചെയ്തെടുത്തതാണ്. ഇതെന്താ ശരിക്കും ഈ പത്തുമണി ചെടികളിലേക്ക് പോകാനുള്ള കാരണം? അത് പത്തുമണി കൂടുതൽ ബാക്കിയുള്ള ചെടിയേക്കാൾ ഒരു ആകർഷണം കൂടുതൽ തോന്നി. അതുകൊണ്ടാണ് എല്ലാവർക്കും സാധാരണ അല്ലേ, നമുക്ക് എന്താ വ്യത്യസ്തമായിട്ട് ഇപ്പം പത്തുമണി ഇവിടെ കുറവാണ് ആൾക്കാർക്ക്, അപ്പം നമുക്ക് ഒരു 10 തിരിഞ്ഞാലോ എന്നുള്ള ഒരു ചിന്ത അങ്ങനെ വന്നതാണ്. ഓക്കെ, ഇത് ഇത് ശരിക്കും നേഴ്സറികളിൽ നിന്ന് കളക്ട് ചെയ്തോ? ഈ നേഴ്സറിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പം ഇത് ഓരോരുത്തർ സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, അവരുടെ അയച്ച് മേടിച്ചതാണ്. പിന്നെ ഓരോ നമുക്ക് പരിചയക്കാരൊക്കെ വീട് ചെല്ലുമ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ പകരം കളർ കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ളത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പലയിടത്തുനിന്നായിട്ടാണ് കളക്ട് ചെയ്തത് ഈ 80 varieties. ഓക്കെ ഓക്കെ, ഇപ്പം ഇപ്പം കുറെ പേരുകൾ പറഞ്ഞു കുറെ, ഞാനത് മൊത്തമായിട്ട് ഓർക്കുന്നില്ല. അപ്പം ഈ ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ചെടിയുടെ വ്യത്യാസമാണോ? ചെടിയുടെ വ്യത്യാസം. ഇപ്പം ടൈഗർ സ്ട്രിപ്പ് എന്നും റോയൽ മജന്ത എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വില കൂടിയ ഒരു ഇനത്തിൽപ്പെട്ട് വരുന്നത്. അപ്പം അതിന് ഈ റോസപ്പൂ ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ അതിൻ്റെ അതെല്ലാം നല്ല തിക്കായിട്ടിരിക്കും, പൂക്കൾ കുറേ കൂടെ കൂടുതൽ നേരം നിൽക്കുന്നുണ്ട്. പിന്നെ സിൻഡ്രല്ല എന്ന് പറയുന്നതാണെങ്കിൽ മുകളിവശം കട്ടയായിട്ടിട്ടുണ്ടാകും, സാധാരണ ഇതൾ പോലെ അതിൻ്റെ അടിവശത്ത് ഒരു ഇതളായിട്ടുണ്ടാകും. പിന്നെ ജംബോ എന്ന് പറയുന്ന മോഡലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വലിപ്പം വെക്കുന്ന പൂക്കളാണ് ജംബോ എന്ന് പറയുന്ന മോഡൽ. പിന്നെ പെർസലൈനിൽ തന്നെ സാധാരണ സിംഗിൾ പെറ്റലുണ്ട്, സാധാരണ കാണുന്ന 10 സിംഗിൾ പെറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഡബിൾ പെറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള തിക്കായിട്ടുള്ള പൂക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസ് ആണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ആ പൂവിനും ഇതളിനും എല്ലാം വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇലയ്ക്ക് വരെ വ്യത്യാസമുണ്ട്, സൂചി പോലെ ഇലയുള്ളതുണ്ട്, സാധാരണ ഇലയുള്ളതുണ്ട്. ഇപ്പം ഇലയ്ക്കും തണ്ടിനും പൂവിനും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ കളർ ഷെയ്ഡുകൾ എന്ന് പറയുന്നത് ശരിക്കും കോമൺ ആയിട്ടുള്ള കളറുകളിൽ നിന്ന് ഓരോരോ ഷെയ്ഡുകൾ അടുത്തടുത്ത് ഓരോരോ ഷെയ്ഡുകൾ പുതിയ ഷെയ്ഡുകൾ ഉണ്ടാകുന്നതാണ്. ഇതിന് ഇതിന്റെ ഈ ഒരു ചെടിയുടെ ഒരു ഒരു വർഗം എല്ലാം ഈ ഒരു ഷേപ്പ് തന്നെ ആയിരിക്കും? അത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ഷേപ്പ്, ഈ ഇനത്തിന് അനുസരിച്ച് വ്യത്യാസപ്പെടും. ആ ഇനം എല്ലാം ഒരേ രീതിയിലായിരിക്കും, അതിന് കളർ മാത്രം വ്യത്യാസമുള്ളൂ. ആ ഓരോ ഇനത്തിനും കളർ മാത്രം വ്യത്യാസമുള്ളൂ, സംഭവം സെയിം ആയിരിക്കും. പക്ഷെ പല ഇനങ്ങളുണ്ട്, ഇനിയും പുറത്തുവരാത്ത ഒത്തിരി ഐറ്റങ്ങൾസ് ഉണ്ട് നിലവിൽ. ഐസ്ക്രീം അങ്ങനെയൊക്കെ പറയുന്ന പുതിയ മോഡൽസ് ഉണ്ട്, അതൊക്കെ നമ്മളിപ്പം അതിന് കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ പുതിയ വെറൈറ്റി. ശരിക്കും ഈ പത്തുമണി ചെടികൾ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ സാധനങ്ങളാണ്?
ഇന്ത്യയിൽ കുറച്ചുണ്ടായിരുന്നു, ബാക്കി ഈ ഓരോരുത്തർ ഇങ്ങനെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ കൂടുതൽ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചെടികൾ ഇപ്പം നമ്മൾ ജർബറ ഒരു എക്സാമ്പിൾ പറയാം, ജർബറ കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവിന് മാർക്കറ്റുണ്ട്, അതുപോലെ ഈ പത്തുമണി ചെടികളുടെ പൂവിന് മാർക്കറ്റുണ്ടോ? പൂവിന് മാർക്കറ്റ് ഇല്ല, അതിൻ്റെ തണ്ടാണ് സാധാരണയായിട്ട് വിറ്റ് പോകുന്നത്. കാരണം ഇതിന് ലൈഫ് ഇല്ല അല്ലേ? ലൈഫ് കുറവാണ്. തണ്ടാണ് നമ്മളൊരു കൗതുകത്തിന് കൃഷി ചെയ്യാം വീടുകളിൽ. ഓക്കെ, ഇത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു കൃഷി രീതി? കൃഷി രീതി തണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് വെക്കുന്നത്. തണ്ട് പിടിച്ചിട്ട് ചെറിയ തണ്ടാണെങ്കിലും ഒരു ചൂണ്ടുപറയുന്ന എത്ര നീളമുള്ള തണ്ടാണെങ്കിലും കിട്ടിയാൽ മതി. നമ്മളത് നടുമ്പത്തേനും നമ്മൾ ഗ്രോ ബാഗിനകത്താണ് കൂടുതൽ നട്ടേക്കുന്നത്. ഗ്രോ ബാഗിനകത്തല്ല ചെടിച്ചിരിക്കാൻ നിറുമ്പം മണ്ണിൻ്റെ കൂടെ തന്നെ മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് നടന്നത്. അത് നട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ ആ ഫുള്ള് ആ ചെടിച്ചട്ടി അല്ല ഗ്രോ ബാഗി ഫുള്ള് നിറയും. ഈ മണലിടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉറപ്പ് ഒത്തിരി ഉറക്കായിരിക്കും. ആ മണ്ണ് ഒത്തിരി ഉറക്കായിരിക്കും, അപ്പം മേലോട്ടം നല്ലവരെ നടന്നോളും, മണ്ണൊരിക്കലും കട്ടിയായിട്ട് കട്ടുപിടിച്ച് പോകത്തില്ല. ഇത് ഈ ഒരു ഇത് ഇത് പറഞ്ഞല്ലോ, ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, അങ്ങനെ ഇതിന്റെ ഒരു ഒരു മിശ്രം എന്തായാലും വേണം. ഒരു ഒരു ഇത് വെക്കുമ്പോൾ എല്ലാം 1:1:1 എന്നുള്ള ആ ഒരു റേഷ്യോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ഇത് തന്നെ ഒരു വലിയ ഗ്രോ ബാഗിനകത്ത് ഒരെണ്ണം നട്ടാൽ മതി? ഒരു ചെറിയ ഒരു ഗ്രോ ആയിട്ട് ഒന്ന് നട്ടാൽ പോരാ, അതിന് നമുക്ക് പടർന്നു വരണമെങ്കിൽ ഒരു 5-6 എണ്ണം പൊടിച്ച് നടന്നായിരിക്കും നല്ലത്. അതാകുമ്പോൾ എല്ലാം ഒരുമിച്ച് ഒരേപോലെ വളർന്നു കയറി വരും. ഒരു 3-4 മാസം കൊണ്ട് തന്നെ അത് ഫുള്ള് കവർ ചെയ്തായിക്കോളും. ഇതിന് എന്തൊരു ലൈഫ് ഉണ്ട് ഒരു ചെടിക്ക്? ചെടിക്ക് നമ്മൾ മഴ കൂടുതലാണെങ്കിൽ ഈ സാധനം തണ്ടുചീൽ അങ്ങനെ പറഞ്ഞ് സാധനം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ പിന്നെ ഒരു കീടങ്ങൾ കയറും, അല്ലാതെ കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് തണ്ടൊക്കെ അമിതമായിട്ട് മൂത്ത് പോകും. മൂക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രൂൺ ചെയ്യാന്ന് പറയും, ആ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് റീപോർട്ട് ചെയ്ത് വേറെ ഗ്രോ ബാഗിലോട്ടോ ചെടിച്ചെടിയിലോട്ടോ നമ്മൾ മാറ്റും. ഒത്തിരി മൂത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ സാധനം അമിതമായിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകും. നമ്മൾക്ക് ഈ പിന്നെ ഇതിൻ്റെ ഒരു പറഞ്ഞല്ലോ ഇത് അഴുകൽ പിടിക്കാം, മഴ പിടിച്ച് ആ സമയത്തുള്ള മരുന്നോ അങ്ങനെ വല്ലതും ചെയ്യും? ആ സമയത്ത് മരുന്ന് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്തിട്ടില്ല, കീടനാശിനികളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്തിട്ട്. നമ്മൾ സാധാരണ അത് പ്രൂൺ ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് വേറെ ചെടിച്ചെടികൾ മാറ്റി വയ്ക്കുന്നത് കണ്ടുപിടിച്ച് എല്ലാ ദിവസവും നോക്കിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പരാഗണം പരാഗണം നടക്കുന്നതിലൂടെ തേനീച്ചകൾ ഇവിടെ ഇഷ്ടപ്പെട്ട തേനീച്ച ഈ ഒരു പരാഗണത്തിലൂടെയാണ് ഇതിൻ്റെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത്? ആ പരാഗണത്തിലൂടെയാണ് കൂടുതലായിട്ടുണ്ട്. തേനീച്ചകൾ ധാരാളം രാവിലെ തന്നെ ഒരു 9 മണിയോടുകൂടി തന്നെ എത്തുന്നുണ്ട്. അപ്പം തേനീച്ച പരാഗണം ചെയ്തിട്ടാണെങ്കിലും പുതിയ വെറൈറ്റി കളറുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്ന് വേറെ നമുക്ക് തന്നെ 2 പൂവ് തമ്മിൽ, വ്യത്യസ്തമായ പൂവ് തമ്മിൽ അതിൻ്റെ പൂമ്പൊടി മിക്സ് ചെയ്തിട്ട് ആ പൂവ് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാടുന്ന അരി എടുത്തിട്ട് പാകുവാണെങ്കിൽ ആ 2 കളറും കൂടെ കൂടിയുള്ള മിക്സ് ചെയ്ത പുതിയൊരു കളർ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പം തേനീച്ച ഉള്ളതുകൊണ്ട് പുതിയതായിട്ട് പുതിയ കളറുകൾ ഉണ്ടായി വരുന്നുണ്ട്, ഇതിനിടയിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീസണാണോ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഇങ്ങനെ ഒരു സമയം? അങ്ങനെ വല്ലതും ഉണ്ടോ സീസണ്? മഴക്കാലത്ത് അധികം ഇത് ഫലപ്രദമല്ല, മഴ ഇല്ലെങ്കിൽ നല്ലപോലെ ഉണ്ടാകും. മഴക്കാലത്താണെങ്കിൽ വെയിലാണ് ഏറ്റവും ഇതിന് വേണ്ടത്. മഴക്കാലത്ത് അതുപോലെ പരിപാലിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ ആ ഒരു സമയം തണ്ടുചിയിൽ മാത്രമാണ് ഈ മഴക്കാലത്തുള്ളൊരു പ്രശ്നം. അത് മാത്രം നമ്മൾ മഴ ഓവർ ആകി പോകാതെ നോക്കിയാൽ മതി, വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കിയാൽ മതി ഇതിൻ്റെ അകത്ത്. ഇതിപ്പോ തുടങ്ങി ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തോളം ഒരു വർഷത്തോളം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. നല്ല 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 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയായിട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു വരുമാനം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു? വരുമാനം അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പം ഇത്ര വെറൈറ്റികളൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം ഇതിൻ്റെ പുതിയ പുതിയ കളറുകൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കണം, അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇപ്പം കൊടുക്കുവാണെങ്കിൽ നമുക്ക് വരുമാന മാർഗ്ഗമാണ്. ഇതിനൊരു തണ്ടിന് നിങ്ങൾ എത്രയാണ് ഈടാക്കുന്നത്? ഇതിന് 3 രീതിയിലുള്ള തണ്ടുകളുണ്ട്. ഇപ്പം 5 രൂപയുടെ തണ്ടുണ്ട്, 10 രൂപയുടെ ഉണ്ട്, 30 രൂപയുടെ ഉണ്ട്. ആ 3 രീതിയിലാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തണ്ട് ഒരു തണ്ട് ഒരു 15 to 20 cm വരെ നീളത്തിലുള്ള തണ്ടായിരിക്കും. അത് നമുക്ക് മുളൊക്കെ ആയിട്ട് ഒടിച്ചു വെക്കാൻ പറ്റും. നമ്മൾ ഇത് മുളപ്പിച്ച് കൊടുക്കണോ അതോ തണ്ടായിട്ട് ഒടിച്ചു കൊടുക്കുക ചെയ്യുന്നത്? ഓക്കെ, അത് മുളപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. മുളപ്പിക്കാൻ പാടില്ല, നമുക്ക് ചെറിയ തവാറിന കവറിനകത്തൊക്കെ ഇട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം അതിന് വീണ്ടും കോസ്റ്റ് കൂടും. അപ്പം നമുക്കത് വീണ്ടും അത്രയും സമയം കൂടെ നഷ്ടമായതുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ ഓർഡർ ചെയ്യും, വന്നിട്ടും കൂടെ വന്ന് മേടിക്കുന്നവരുണ്ട്, പിന്നെ ആവശ്യക്കാർക്ക് കളർ അയച്ചു കൊടുക്കും, അതിൻ്റെ വേണം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് വഴി DTDC കൊറിയർ സർവീസ് ഒക്കെ വഴി അയച്ചു കൊടുക്കും. കാരണം മാക്സിമം 3 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇത് എത്ര നാൾ അങ്ങനെ പെട്ടെന്ന് വാടി പോവോ? ഇല്ല ഇല്ല, 7-8 ദിവസം വരെയൊക്കെ ഇപ്പം താമസം കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രശ്നം വരുന്നില്ല. ഇതിൻ്റെ ഇല ചിലപ്പം കൊഴിഞ്ഞു പോയി, ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കെടുത്ത് വരും. ഇത് വലിച്ചെറിഞ്ഞാലും പിടിക്കുന്ന സാധനമാണ് 10 മണിച്ചെടിയെ പറ്റി പറയുന്നത്. എവിടെയെങ്കിലും ചുമ്മാ കിടന്നാലും ചുമ്മാ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേര് പൊട്ടി കെടുത്ത് വരുന്നതാണ്. പക്ഷേ ഇത് മണ്ണിൽ ചുമ്മാ വെച്ചിട്ട് മണ്ണിൽ നേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറവായിരിക്കും. ചെടിച്ചട്ടിയിലെ ഗ്രോ ബാഗാണ് കൂടുതലും ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗം. ഞങ്ങൾ മണ്ണിൽ നട്ടിട്ടും അത്രയും പൂവൊന്നും ഉണ്ടായിട്ടില്ല.
ഇതിനിടയ്ക്ക് പിന്നെ ഒരു വളം ചെയ്യണ്ടോ അങ്ങനെ വല്ല കാര്യം? വളം നമ്മൾ ചാണകവെള്ളം കലക്കി ഒഴിക്കാറുണ്ട്, പിന്നെ ചാണകപ്പൊടി ഇടാറുണ്ട്, പിന്നെ അടുക്കളയിലെ വേസ്റ്റുകൾ ഏത്തക്കയുടെ തൊലിയുടെ വേസ്റ്റ് മുട്ടത്തോട് അവയെല്ലാം ആയിട്ട് നമ്മളൊരു 15 ദിവസത്തോളം പുളിപ്പിക്കാൻ വേണ്ടി കമ്പോസ്റ്റർ വെക്കും. പിന്നെ അതിനകത്ത് 1 ലിറ്ററിന് 4 ലിറ്റർ വെള്ളം ചേർത്ത് ഇതിനെല്ലാം തളിച്ചു കൊടുക്കും. അങ്ങനെ നോക്കുകയാണെ പൂക്കൾ നല്ല വലിപ്പം വെക്കും, നല്ലപോലെ ഇല ഉണ്ടാകും, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തേയിലച്ചായ തിളപ്പിക്കുന്നതിൻ്റെ ആ വേസ്റ്റ് ആയിട്ട് വരുന്നത് എടുത്തിട്ട് ഇതിനെല്ലാം തളി തൂക്കി കൊടുക്കാറുണ്ട്. അന്നേരമാണെങ്കിലും ചെടിക്ക് നല്ലപോലെ വളരാൻ നല്ലതാണ്. ശരിക്കും ഇവർ ഇതൊരു ബിസിനസ്സായിട്ട് ആരംഭിച്ചു എന്നല്ല? ബിസിനസ്സായിട്ട് ആരംഭിച്ചതല്ല, നമ്മൾ കൗതുകത്തിൽ തുടങ്ങിയതാണ്. അപ്പം ഇവിടെ ഇത് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു ഞാൻ കൂടെ തന്നാൽ തരാവോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്ക് എന്തായാലും ഇതിപ്പോ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആണ്. ഇപ്പം പ്രോഫിറ്റബിൾ ആണ്. നല്ല രീതിയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌണിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ പറഞ്ഞത്, 80 വെറൈറ്റി 10 മണിച്ചെടി. ഞാനിപ്പോൾ കുറേ 10 മണിച്ചെടികളൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. 80 വെറൈറ്റി എന്ന് പറയുമ്പോൾ ഞാനും ആദ്യം ആലോചിച്ച് 80 കളറുകൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ്, എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഇതളുകളുടെ വ്യത്യാസം അങ്ങനെയല്ലേ? ഇതളുകളുടെ വ്യത്യാസം 80 കൂടുതലുണ്ടായി. നമുക്ക് കുറച്ച് നേരം മഴ കൂടിയപ്പോഴത്തേനും കുറച്ച് അഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ എടുത്തു നോക്കാൻ പറ്റിയില്ലായിരുന്നു നമുക്ക്, അങ്ങനെ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശരിക്കും ഈ ഈ ഒരു ഇതിനോട് താല്പര്യം തോന്നാനുള്ള കാരണം പേര് ഞാൻ വിട്ടു, പേര് ക്ലിൻഡു ആണ്. ക്ലിൻഡു, ഓക്കെ. ക്ലിൻഡുവിന് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വരാനുള്ളത്? ഞങ്ങള് ഇപ്പൊ ലോക്ക്ഡൌൺ എന്നാണ് വെറുതെ ഇരിക്കുക. അപ്പൊ നമ്മള് കൂടുതൽ സമയം ഫോണിലായിരുന്നു. അപ്പൊ ഫോണിലിരുന്നപ്പോഴത്തേന് ഇങ്ങനെ ധാരാളം ആൾക്കാര് 10 മണിയുടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോഴത്തേന് നമുക്ക് ഭയങ്കര ബാക്കി പൂക്കളെക്കാൾ ഒരു ആകർഷണം കൂടുതൽ തോന്നി. ബാക്കി നമ്മള് റോസ് അങ്ങനെയുള്ള പൂക്കളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. അപ്പം ഇതിന്റെ വെറൈറ്റി എന്നാൽ കൂടുതലായാലോ. അപ്പം കുറച്ചായിട്ട് നട്ടിട്ട് നമുക്കൊരു കൗതുകം. അപ്പം കൂടുതൽ ഇവിടെ പെര കൊണ്ട് തന്നെ സിമിൻഡിയാക്ക് കുറച്ച് മിച്ച വരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ മണ്ണ് നിറച്ചിട്ട് ഒരു ഏരിയ ഫുൾ അങ്ങ് നമ്മൾ അടുക്കി വെച്ച് ഓരോ കളർ തിരിച്ച് അങ്ങ് നട്ടു. അത് നിന്ന് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം തോന്നി. അപ്പൊ എന്നാൽ കുറച്ചുകൂടെ പൂക്കള് പുതുമയുള്ള പുതു പൂക്കള് വീണ്ടും കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്താണ് അങ്ങനെ എടുത്തെടുത്ത്. ശരിക്കും നിങ്ങൾക്ക് എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ? സ്ഥലം 4 ഏക്കർ മിച്ചത്തോളം. 4 ഏക്കർ കൃഷിയാണ് മൊത്തം? 4 ഏക്കറും കൃഷി തന്നെയാണ്. കാർഷിക മേഖല ഇഷ്ടമുള്ള ആളാണ്? കാർഷിക മേഖല ഇഷ്ടമാണ്. ക്ലിൻഡ് ശരിക്കും എന്ത് ഫീൽഡാണ്? ഞാനിപ്പോ ബി എഡ് പഠിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മള് നോക്കണം എല്ലാ ദിവസവും എന്തെങ്കിലും കീടബാധ ഉണ്ടോ. ഇതിനൊരു വെള്ളീച്ച പോലത്തെ ഒരു വെള്ള പ്രാണി കയറുന്നുണ്ട്. അപ്പം അതിനെ നമ്മള് കയറിയിട്ടുണ്ടെങ്കിൽ നോക്കണം, അതിനെ പിടിച്ചു കൊന്നു കളയണം. പിന്നെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തണ്ടിയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ. അപ്പൊ ഏതിനാണ് അഡ്വാൻസ് ഇത് ചെയ്യണം, അത് നോക്കി കണ്ടുപിടിക്കണം. അങ്ങനെ അങ്ങനെയാണ് അതിന്റെ ശരിക്കും അമ്മയുടെ അമ്മയാണ് കൂടുതലും നോക്കുന്നത്. നല്ല സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് ഇനി അല്ലേ? നല്ല ഇതിന്റെ തന്നെ പുതിയ വെറൈറ്റികൾ ഇപ്പം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി കിട്ടാൻ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒത്തിരി പേര് അയച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം കുറെ കളർ കിട്ടാനുണ്ട്. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലൂടെ ഈ കുറെ കളറുകൾ ഞാനിപ്പോ മൊത്തം എനിക്ക് തോന്നുന്നു എല്ലാ വെറൈറ്റികളും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലിൻഡുവിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അതേതായിട്ട് ബന്ധപ്പെടാതെ ഇത് ഓൺലൈൻ വഴി അല്ല അയച്ചു കൊടുക്കും, കൊറിയർ വഴി അയച്ചു കൊടുക്കും. കൊറിയർ വഴി ചെയ്യും. അത് ഇപ്പം ഇവിടെ വന്ന് കാണാനുള്ള സാഹചര്യം, കാരണം നമ്മുടെ ഈ ലോക്ക്ഡൌൺ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാണാമല്ലേ, ഇതൊക്കെ തീരുന്ന സമയത്ത് വന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ വളരെ രസമാണ്. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു കുറേ ഏരിയ ഇതിനു വേണ്ടി കുറച്ച് ഏരിയ പിന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാനാണ്. ഗാർഡൻ പോലെ കുറച്ചുകൂടെ വിപുലീകരിച്ച് മീൻ വളർത്തല് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ ഈ കൂടെ തന്നെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഇതായിട്ട് നല്ല നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ കുറച്ചു നേരം നമുക്ക് നേരം പോകും. നമുക്ക് സന്തോഷം, മനസ്സിന് കൂടുതൽ സന്തോഷമുണ്ട്. ടീച്ചിങ്ങിന് ഇടയിൽ കിട്ടുന്ന നമുക്ക് കുറച്ച് ഒഴിവ് സമയം വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യാം. ഓക്കെ. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോൾ കൂടുതൽ ചെടികൾ ഇവിടെ ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ഭാവവും താങ്ക് യു. അധ്യാപനമെന്ന സ്വപ്നവുമായി ബി എഡ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ക്ലിൻഡു. വിദ്യാഭ്യാസത്തിനും മറ്റുമായി നല്ലൊരു തുകയും ഇപ്പോൾ ചിലവുണ്ട്. എന്നാൽ കാർഷിക മേഖലയിൽ നിന്ന് ഇതിനുള്ള എല്ലാ വരുമാനങ്ങളും ഈ യുവകർഷകൻ കണ്ടെത്തും. അതിലിപ്പോൾ നല്ലൊരു പങ്ക് വഹിക്കുന്നത് ഈ 10 മണിച്ചെടികളാണ്. ഇടുക്കി ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നായി നിറയെ ആവശ്യക്കാരും ഇപ്പോഴുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ വെറൈറ്റികൾ ഇവിടെ എത്തിച്ച് പരിപാലിക്കണമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഈ കർഷകൻ.
അങ്ങനെ ഇതൊരു വലിയ പൂന്തോട്ടമാകണം. പത്തുമണിച്ചെടികളുടെ ഒരു കാഴ്ച വസന്തമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കണ്ടത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ. ഇറ്റ്സ് മീ ജോബിൻ, സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്.